സഹകരണ രംഗത്ത് ജോലി നോക്കുന്ന ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും വേണ്ടി ആംഗോസിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. വിളയിൽ റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം ഹാളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ശില്പശാല ഉദ്ഘാടനം ആംഗോസ് പ്രസിഡന്റ് ഉണ്ണിയാറ്റിങ്ങൽ നിർവഹിച്ചു. അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ബി പി പിള്ള വിഷയം അവതരിപ്പിച്ചു. നമ്മുടെ 28-ാം വകുപ്പില് സംവരണ സീറ്റുകൾ എന്ന് പറയുന്നത് മൂന്നാണ്. ഒന്ന്, എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിലും 3 വനിതകൾ ഉണ്ടായിരിക്കണം സംവരണം. 2, എല്ലാത്തരം സഹകരണ സംഘങ്ങളിലും ഒരു പട്ടികജാതി പട്ടികവർഗ പ്രതിനിധി ഭരണസമിതിയിലുണ്ടായിരിക്കും. 3, നിക്ഷേപം പ്രവർത്തന മൂലധനമാക്കിയിട്ടുള്ള സംഘങ്ങളുടെ ഭരണസമിതിയിൽ ഒരു നിക്ഷേപ പ്രതിനിധി ഉണ്ടായിരിക്കണം. മിസലേനിയസ് സൊസൈറ്റികളിലുണ്ട് ഇല്ലേ, നിക്ഷേപ പ്രതിനിധിയുണ്ട്. അന്നേരം ആ നിക്ഷേപ പ്രതിനിധിക്ക് ഇപ്പോൾ 28-ാം വകുപ്പിൽ നിഷ്കർഷിച്ചിരിക്കുന്ന യോഗ്യത 10,000 രൂപയിൽ കുറയാതെ നിക്ഷേപമുള്ള ഒരു നിക്ഷേപ പ്രതിനിധി. ആ 10,000 രൂപ എന്നത് 25,000 രൂപയായി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ബില്ലിലുള്ളത്. 25,000. ആ 25,000 രൂപ നിക്ഷേപമുള്ളയാള് ഭരണസമിതിയിലോട്ട് മത്സരിച്ച് നിക്ഷേപ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ 5 വർഷക്കാലവും ഈ 25,000 രൂപ ആ വ്യക്തിയുടെ നിക്ഷേപ അക്കൗണ്ടിലുണ്ടായിരിക്കണം. ആംഗോസ് വൈസ് പ്രസിഡന്റ് ബേബി ഹരീന്ദ്രദാസ്, ട്രഷറർ ആർ മണികണ്ഠൻ പിള്ള, ജനറൽ സെക്രട്ടറി ഇളമ്പ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.